മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഔദ്യോഗിക പരിപാടി ഒഴിവാക്കി കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ഒളിച്ചോടുന്നു മുഖ്യമന്ത്രിക്കൊപ്പം പിണറായിയിൽ പങ്കെടുക്കേണ്ട പരിപാടിയിൽ നിന്നാണ് കളക്ടർ വിട്ടുനിൽക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കളക്ടർക്കെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു ഇന്നലെ കളക്ടറേറ്റിലേക്ക് യുവജന സംഘടനയുടെ മാർച്ചും ഉണ്ടായിരുന്നു കളക്ടർ ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നതോടുകൂടി പ്രതിഷേധമുണ്ടാവുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിയിൽ നിന്ന് കളക്ടർ പിന്മാറിയത് അതേസമയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പി പി ദിവ്യയുടെ ആരോപണങ്ങൾ തള്ളി കണ്ണൂർ സ്വദേശി ഗംഗാധരൻ രംഗത്തെത്തി തന്റെ സ്ഥലത്ത് മണ്ണിട്ട് നികത്തുന്നതുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകിയ സ്റ്റോപ്പ് മെമ്മോയ്ക്ക് എതിരെയാണ് പരാതി പറഞ്ഞത് എ ഡി എം കൈക്കൂലി വാങ്ങിയതായി താൻ പരാതിയിൽ പറഞ്ഞിട്ടില്ല എ ഡി എം മുതൽ താഴേക്ക് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥ ശ്രേണിയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും എതിരെയാണ് താൻ വിജിലൻസ് പരാതി നൽകിയത് ഉദ്യോഗസ്ഥരെല്ലാം തനിക്കെതിരെ ചതിപ്രയോഗം ചെയ്തിട്ടുണ്ട് വിജിലൻസിന് നൽകിയ പരാതി എ മരിക്കുന്നതിന് മുൻപേ കൊടുത്തതാണ് എ എന്നോട് കൈക്കൂലി വാങ്ങുകയോ ബാലകൃഷ്ണൻ സുകുമാരൻ എന്നിവരോട് എ ഡി എം കൈക്കൂലി സ്വീകരിച്ചതായോ താൻ സംശയിക്കുന്നില്ല എന്നും ഗംഗാധരൻ പറയുന്നു കൈക്കൂലി പ്രതീക്ഷിക്കുന്നുവെന്ന നിലയിൽ പെരുമാറ്റം എ ഡി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നും ഗംഗാധരൻ പറയുകയാണ് എന്തായാലും കളക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി കളക്ടർ അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുന്നൊരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാത്രമല്ല താൻ അവധിയിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞിരുന്നു അടുത്ത ഒരാഴ്ചത്തേക്ക് തന്നെ എത്രയും വേഗം മാറ്റേണ്ടതുണ്ട് തൻ അവധിയിലേക്ക് പോവുകയാണ് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് കണ്ണൂരിൽ ഇനി പ്രവർത്തിക്കാൻ എന്നൊരു തന്റെ അനുഭവം പറയുകയാണ് മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ ദിവസം അദ്ദേഹം റിപ്പോർട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കളക്ടർക്ക് ഒരു മറുപടി നൽകുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയും നേരിൽ കണ്ട് കളക്ടർ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഏതായാലും എല്ലാ പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രി അടക്കമുള്ളവർ വരുന്ന പരിപാടിയിൽ നിന്നും ഒക്കെ തന്നെ മാറി നിൽക്കുകയാണ് കളക്ടർ